എനിക്ക് പിന്നിൽ കാണുന്ന ഈ റെയിൽവേ ലൈൻ തിരുവനന്തപുരം ന്യൂഡൽഹി റെയിൽവേ ട്രാക്കാണ്. അപ്പോൾ ഈ റെയിൽവേ ട്രാക്ക് ക്രോസ് ചെയ്തിട്ട് ഞാൻ പോകുന്നത് മൺറോത്തുരുത്തുള്ള ഡച്ച് പള്ളിയിലേക്കാണ്. അതായത് ബ്രിട്ടീഷുകാർ പണിഞ്ഞ ഒരു പള്ളിയുണ്ട് മൺറോത്തുരുത്തിൽ. ആ പള്ളിയുടെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഒരുപാട് പേര് നിങ്ങളെ പരിചയപ്പെടുത്തിയ പള്ളിയാണ്. പക്ഷേ എങ്കിലും ഇത്തരത്തിലുള്ളൊരു പള്ളി ഈ എൻ്റെ ദേശമായ മൺറോത്തുരുത്തിലുള്ളത് നിങ്ങളൊന്ന് കാണണം. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. ഇത് നമ്മുടെ പ്രമോദണ്ണനാണ് കേട്ടോ. പ്രമോദണ്ണൻ നമ്മുടെ ഒരു സുഹൃത്താണ്. മൺറോത്തുരുത്തിലെ എല്ലാവർക്കും അറിയാവുന്ന ഒരു നിറ സാന്നിധ്യമാണ് പ്രമോദണ്ണൻ. അപ്പോൾ പ്രമോദണ്ണൻ്റെ വീട് അപ്പുറത്ത് തൊട്ടടുത്താണ്. അപ്പോൾ നമ്മൾ പള്ളിയിലേക്ക് പോകുന്നതാണ്. നമ്മുടെ അടുത്ത് വിശേഷമൊക്കെ ചോദിച്ചിങ്ങനെ നിന്നാണ്. ചെറിയൊരു വഴിയാണ്, ഇവിടെ റോഡെത്തിയിട്ടില്ല. ജനപ്രതിനിധികളൊക്കെ റോഡെത്തിക്കുമെന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഏതായാലും ഒരു മേൽപ്പാലം വരട്ടെ എന്ന് നമുക്കും ആശിക്കാം. ഇത് പട്ടംതുരുത്ത് വെസ്റ്റ് വാർഡാണ്. പട്ടംതുരുത്ത് വെസ്റ്റ് വാർഡിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. ചെറിയ വഴിയാണ്, അധികം ആൾക്കാർക്കൊന്നും ശ്രദ്ധിക്കാത്ത ഒരു സ്ഥലമാണ്. അപ്പം നമ്മൾ ഈ ചെറിയ വഴിയിലൂടെ നടന്ന് വേണം പള്ളിയിലേക്ക് എത്താം. ചെറിയ വഴിയിലൂടെ ഇങ്ങനെ നടന്ന് നമുക്ക് ഈ പള്ളിയിലേക്ക് എത്താം. പള്ളി ഒരു മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ പള്ളി. കാരണം ഇവിടെ എല്ലാവിധമായിട്ടുള്ള ആളുകളും ആരാധന നടത്തുന്നതാണ്. ഈ പള്ളിയുടെ പെരുന്നാളൊക്കെ വരുമ്പം ഇവിടെ ഒരു മതസൗഹാർദ്ദ ഒരു ആഘോഷമാണ്. കാരണം എല്ലാവരും സർവമതസ്ഥരും ഒന്നിച്ചു ചേർന്നുകൊണ്ടാണ് ഈ പള്ളിയുടെ പെരുന്നാളൊക്കെ നടത്തുന്നത്. അപ്പോൾ അത് മൺറോത്തുരുത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഈ ദേശത്തിൻ്റെ നന്മയുടെ ഒരു പ്രതീകമാണ് ഈ പള്ളി. ഈ പള്ളിയിൽ എല്ലാ മതത്തിലുള്ള ആളുകളും ആരാധന നടത്തുന്നു എന്നുള്ളൊരു പ്രത്യേകത കൂടിയാണ്. ഇത് ഡച്ച് പള്ളി, ഇതിൻ്റെ അകം ബ്രിട്ടീഷുകാർ പണിഞ്ഞ ഒരു പള്ളിയാണ്. ഇപ്പോഴും ആ ഒരു പഴമയോടുകൂടി തന്നെയാണ് നിലകൊള്ളുന്നത്. ഇപ്പോഴും ആ പഴമയോടുകൂടി തന്നെ നിലനിൽപ്പുണ്ട്. ഇത് ഒന്നും പൊട്ടിയിട്ടോ പൊളിഞ്ഞിട്ടോ ഒന്നുമില്ല. ഇത് AD 1878 ഡച്ചുകാരാണ് ഈ പള്ളി പണിഞ്ഞത്. അപ്പം ആ ഒരു പള്ളിക്ക് ഇതുവരെയായിട്ടും ഒരു പൊട്ടലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അത് നല്ല രീതിയിൽ തന്നെ ഇവിടെ നിലകൊള്ളുന്നുണ്ട്. ആ നിർമ്മിതി മൺറോത്തുരുത്ത് താരതമ്യേനെ താഴ്ന്ന പ്രദേശമാണ്. ഇവിടെ ഇതുപോലെയുള്ള ബിൽഡിങ്ങുകളൊക്കെ എത്രയും പഴക്കം ചെല്ലുമ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ തന്നെയും ഈ ഒരു ബിൽഡിങ്, ഈ ഒരു പള്ളി ഇത്രയും വർഷമായിട്ടും അതിന് വലിയ കേടുപാടുകളൊന്നും സംഭവിച്ചിട്ടില്ല. ചെറിയ പെയിൻറ്റിങ്ങിൻ്റെയും മറ്റും മെയിൻ്റനൻസ് പരിപാടികളൊക്കെ ഉള്ളൂ. അല്ലാതെ വലിയതായിട്ട് നമ്മുടെ ഒറ്റനോട്ടത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഇവിടെ തൊട്ടടുത്തതായിട്ട് മാതാവിൻ്റെ ഒരു കുരിശടിയുണ്ട്. നമുക്ക് ഈ കുരിശടി ഒന്ന് കാണാം. പരിശുദ്ധ മറിയം ഭാരതരാജ്ഞി എന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇതൊരു കുരിശടിയാണ്. ഈ കുരിശടിയിൽ നമ്മൾ എല്ലാവരും ഒന്ന് മെഴുകുതിരിയൊക്കെ കത്തിക്കാറുണ്ട്. അതുപോലെ ആരാധന നടത്തിപ്പോകുന്നു. ഇത് കൊല്ലം രൂപതയുടെ പ്രഥമ തദ്ദേശീയമെത്രാൻ റവറൻഡ് റഫറൻ ഡോക്ടർ ജെറോം എം ഫെർണാണ്ടസ് 1950 12 പിയൂസ് മാർപ്പാപ്പയ്ക്ക് സമ്മാനിച്ച ദന്തനിർമ്മിതമായ ശില്പമാണ് ഈ സ്വരൂപത്തിൻ്റെ മാതൃക. ഇതാണ് ഈ പള്ളിയുടെ നിർമ്മിതി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഒരു തത്വശാസ്ത്രത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലാണ് ഇതുണ്ട്. തടിയാണ് ഫുള്ള്, പണ്ടത്തെ ആ ഒരു നിർമ്മിതിയാണ്. ചെറിയ കേടുപാടുകളൊക്കെ അതാണ്ട് ഇവിടെ തടിയൊക്കെ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ്. വളരെ പൊക്കം കുറവാണ് ഇവിടെ. നമ്മുടെ തലയൊക്കെ തട്ടുന്ന രീതി ഹൈറ്റ് കുറവാണ് ഇവിടെ. ഇങ്ങനെ എന്ത് ഇരുന്നല കടല്ലേ. പണ്ട് ഈ വ്യവസായ സ്ഥാപനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നതിൻ്റെ ഒരു ഇതാണ് സംഭവം. ഇരുന്നല കടയെന്ന് പറയും. അതായത് ഇതല്ലാതെ പൊളിഞ്ഞ് ഒക്കെ കിടക്കുവാണ് ഇപ്പം. ഇത് ആരുടെ സ്വന്തം ആരെങ്കിലും ആണ്? വ്യക്തികളുടെ അല്ലേ? വ്യക്തികളുടെ ആ. അപ്പോൾ ഇതോരോ വ്യക്തികളുടെ ഇതിലാണ് ഉള്ളത്. ഞങ്ങൾ ഈ പ്രദേശത്ത് ഞാൻ സാധാരണ ഇതിൽ ഒറ്റയ്ക്ക് ഇവിടെയൊക്കെ വന്നിരിക്കാറുണ്ട്. നല്ല ടെൻഷനൊക്കെ ഉള്ള സമയത്ത് ഈ സൈഡിലൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അത് പെട്ടെന്ന് അത് മാറിക്കിട്ടും. അപ്പോൾ ഇപ്പോൾ എൻ്റെ ടെൻഷൻ മൊത്തം ഇവിടെ ഏൽപ്പിച്ചത് കൊണ്ട് അത്രയും വലിയ ഒരു കഷ്ടപ്പാടില്ല. ഇവിടെ വന്നിങ്ങനെ ഇരിക്കാറില്ല. ഇപ്പോൾ നിങ്ങളെയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഇതെടുത്തതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു പ്രത്യേകത. ഭയങ്കര മനോഹരമായ ഒരു സ്ഥലമാണ്. ബാക്ക്ഗ്രൗണ്ടൊക്കെ ഈ ഈ ഈ ചിത്രം
പല സ്ഥലത്തും ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഈ തെങ്ങിങ്ങനെ വളഞ്ഞു നിൽക്കുന്ന ആ കായലിലേക്കുള്ള ഒരു സാധനം. ഇത് സൂര്യ അസ്തമിക്കുന്ന സമയത്ത് ഇവിടെ വന്ന ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്. ഒരുപാട് ക്യാമറകൾ, ഒരുപാട് ആളുകൾ വന്ന് ഫോട്ടോ എടുത്തിട്ട് പോകുന്നതാണ്. കൊണ്ടോത്തിരത്തെ ലോക പ്രശസ്തമാണ്, ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം പിടിച്ച സ്ഥലമാണ്.